Hi dears, Assalamu alaikum, welcome back. In the Manutuladu, 1 kg cake in a base IT use in a chocolate sponge in the recipe. Here is sponge in 1 kg weight in a black forest cake, chocolate sponge in a use in a petum. Pinalbolten and Nanidilkanikina, Iuri measurement in the Pagdi measurement the number chocolate sponge the Yarakan and the Nangel, 1 kg the van joker use in a chocolate sponge. Iuri sponge in Namka the Yarakidganate petum. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ അരിപ്പയിലൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ആ സംഭവങ്ങൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അതെല്ലാനും എല്ലായിടത്തേക്കും ഈവനായിട്ട് എത്താനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരുതവണ അരിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ 3 തവണയായിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക ഒട്ടും വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക ചെറിയ സൈസുള്ള മുട്ട ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ യൂസ് ചെയ്യാം അത് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് വേണം കേട്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ സ്പീഡിൽ ഫസ്റ്റും തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു എഗ്ഗ് ഡബിൾ സൈസ് ആയിട്ട് വരുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പോഞ്ച് നല്ല രീതിയിൽ സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ സ്പോഞ്ച് പൊന്തി വരുള്ളൂ അപ്പോൾ ഈ ഒരു എഗ്ഗ് നമ്മളെ സ്പോഞ്ച് പൊന്തി വരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു സ്പോഞ്ചിലെ റൈസിങ് ഏജന്റ് ആണ് നമ്മളുടെ ഈ ഒരു എഗ്ഗ് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊക്കെ പിന്നെ ഈ ഒരു എഗ്ഗ് നല്ലപോലെ ബീറ്റായിട്ട് ഡബിൾ സൈസ് ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം പൊടിച്ച പഞ്ചസാര വേണം ഇട്ട് കൊടുക്കണം നല്ല ഫൈനായിട്ടുള്ള പൗഡർ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു 3-4 തവണ 3-4 ബാച്ച് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയില് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയില് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ആയാൽ മതി ഫ്ലേവർ ഉള്ളത് എടുക്കരുത് വെളിച്ചെണ്ണ ഒന്നും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു കുത്ത് കാര്യങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല ഒരു 10-12 സെക്കൻഡ് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ ഇനി ബീറ്ററൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു 3-4 ബാച്ച് ആയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ടോട്ടലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് പാലാണ് അപ്പോൾ ചെറിയ ചൂടുള്ള പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്പോഞ്ച് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ പാലും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ചീശെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം പാലൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച് പൊടി ഇട്ട് കൊടുക്കാം പിന്നെയും പാലൊഴിക്കാം അതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊടി വേണം ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമ്മളുടെ ആ ഒരു ബാറ്റർ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് പൊടി ഇട്ട് കൊടുക്കണം
ഇപ്പൊ നമ്മളുടെ ബാറ്ററി നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മോൾഡ് എടുക്കുക. നമ്മൾ ഏത് മോൾഡിലാണോ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിന്റെ മോൾഡാണ്. അപ്പോൾ 1 kg ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 അല്ലെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിന്റെ മോൾഡ് യൂസ് ചെയ്യാം. ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഓവൻ ഇല്ലാതെ ഇതുപോലെയാണ് ബേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ബാറ്ററിന്റെ ആ ഒരു മോൾഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ബാക്കി ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി 35 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പൊ കുത്തി നോക്കുമ്പോൾ കേക്കിന്റെ ആ ഇത് ഈ ഒരു സ്ക്യൂർമ ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 1 kg ബേസ് ആയിട്ട് വരുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഈ ഒരു മെഷർമെന്റിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.